യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ് തന്നെ നേരിട്ട് വീട്ടിലെത്തി. ആ റിപ്പോർട്ട് കാണാം. ഏറ്റുമാനൂരിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ലതിക സുഭാഷ സജീവ നീക്കം നടത്തുന്നതിനിടെയാണ് അനുനയ നീക്കവുമായി യുഡിഎഫ് നേതാക്കൾ രംഗത്തെത്തുന്നത്. ഏറ്റുമാനൂരിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിൻസ് ലൂക്കോസ് ലതിക സുഭാഷിന്റെ വീട്ടിലെത്തി. യുഡിഎഫിനെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കവും ഉണ്ടാകരുതെന്ന് പ്രിൻസ് ലതികയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ ആ ആവശ്യം ലതിക തള്ളി. എനിക്ക് വ്യക്തിപരമായ പ്രിൻസ് ലൂക്കോസിനോട് ഒരു സ്നേഹക്കുറവുമില്ല. പക്ഷേ പ്രിൻസ് പറഞ്ഞതും എൻ്റെ നേതാക്കന്മാർ ഇപ്പൊ ചിന്തിക്കുന്നതൊക്കെ വളരെ വൈകിപ്പോയി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുഡിഎഫ് നേതൃത്വം ഇടപെടുന്നുണ്ടെന്നും വിഷയത്തിൽ ഉടൻ പരിഹാരമാകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രിൻസ് ലൂക്കോസ് പറഞ്ഞു. ഇതിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പത്ത് ലഭിച്ച പത്ത് സീറ്റിൽ ഒരു സീറ്റാണ് ഏറ്റുമാനൂർ. അത് പാർട്ടി നേതൃത്വം എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ യുഡിഎഫ് ഒറ്റക്കെട്ടായി പോകണമെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം. ഇന്ന് രാവിലെയും യുഡിഎഫിന്റെ മുഴുവൻ നേതാക്കന്മാരെയും ഫോണിൽ വിളിച്ച് ഈ വിഷയം പരിഹരിക്കാം എന്ന ശക്തമായ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിൻസ് ലൂക്കോസ് പോയതിനു പിന്നാലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയും ലതിക സുഭാഷുമായി ഫോണിൽ സംസാരിച്ചു. എന്നാൽ ഒരാഴ്ചയായി താൻ മാനസിക സമ്മർദ്ദത്തിലാണെന്ന് ലതിക സുഭാഷ് പറഞ്ഞു. ഏറ്റുമാനൂരിൽ പാർട്ടി പ്രവർത്തകർ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 4 മണിക്ക് ഏറ്റുമാനൂരിൽ യോഗം ചേരുമെന്നും ലതിക സുഭാഷ് പറഞ്ഞു. ഞാൻ പറഞ്ഞു 4 മണിക്ക് ഇങ്ങനെ താര ഓഡിറ്റോറിയം ഏറ്റുമാനൂരിൽ കൂടുന്നുണ്ട്. അത് ആലോചിച്ച ശേഷം പറയാം. ഇനി അനുനയ ശ്രമത്തിന് വഴങ്ങേണ്ട എന്നാണ് ലതിക സുഭാഷിന്റെ തീരുമാനം. ജനം, കോട്ടയം.